നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം ആൺകുട്ടികളാകുമ്പോൾ അങ്ങനെ കുരുത്തക്കേടുകൾ കാണിക്കും അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങളാണ് ക്ഷമിക്കേണ്ടത് ഒരു പ്രമുഖ സി നേതാവ് ഡിഫിക്കാറിന്റെ പീഡനത്തിനിരയായ പെൺകുട്ടിയോട് പറഞ്ഞ വാക്കുകളാണിത് ചോരച്ചാലുകൾ കയറിയ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളും ഉച്ചിരുള്ള പ്രവർത്തകരും ബലാത്സംഗ വീരന്മാരും മയക്കുമരുന്ന് കാരിയർമാരുമായി മാറുമ്പോൾ പാർട്ടി നടുറോഡിൽ റോഡിൽ അന്തം വിട്ടു നിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ സിപിഎം നേതാവിന്റെ വാക്കുകളാണിത് നിരന്തരം പത്രമാധ്യമങ്ങളിൽ സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തുന്ന നേതാവിന്റെ വാക്കുകേട്ട് പെൺകുട്ടി ഞെട്ടി തന്നെ ബലാത്സംഗം ചെയ്തവൻ ഇവനേക്കാൾ എത്രയോ ഭേദമെന്ന് അവൾ ചിന്തിച്ചു പാർട്ടിയിലെ യുവസഖാക്കൾ മുമ്പില്ലാത്ത വിധം മയക്കുമരുന്നിലും സ്ത്രീകളിലും അഭിനമിക്കുന്നതായി സിപിഎം നേതാവ് തിരുവനന്തപുരത്തെ മലയൻകീഴിൽ ഡിവൈഎഫ്ഐ നേതാവും സംഘവും ബലാത്സംഗ കേസിൽ പ്രതിയായതോടെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് യുവസഖാക്കൾ ബലാത്സംഗം ചെയ്ത പതിനാറുകാരി കേരളം വിടാൻ തീരുമാനിച്ചതോടെയാണ് സിപിഎം പി എം ഇക്കാര്യം അമ്മൂമ്മയുടെ നാടായ പോണ്ടിശേരിയിലേക്ക് പോകാനാണ് പെൺകുട്ടിയുടെ തീരുമാനം അറസ്റ്റിലായ ഡിവൈഎഫ്ഐ വിളവൂർക്കൽ പ്രസിഡന്റ് ജിനേഷ് ടേന്റെ ലഹരി ഇടപാടുകളെക്കുറിച്ച് വിവരം കിട്ടിയെങ്കിലും കൃത്യമായ തെളിവില്ലാത്തതിനാൽ കേസെടുക്കേണ്ടാണ് പോലീസ് തീരുമാനം പോലീസിനെ സ്വാധീനിച്ച് കേസിൽ നിന്നും തലയൂരാനുള്ള ശ്രമവും പാർട്ടി പാർട്ടി സഖാക്കൾ വൻ ഇടപെടലുകളാണ് കൃത്യമായ തെളിവുകളില്ലാത്തതിനാൽ കേസ് ചാർജ് ചെയ്യാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞത് ഇതുകൊണ്ടാണ് സിപിഎം ജില്ലാ സെക്രട്ടറി വരെ ഇതിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ട് ബോയ്സ് എന്ന ഗ്രൂപ്പിൽ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ പ്രചരിപ്പിച്ചാണ് പേരും പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഫോണിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും സൗഹൃദം സ്ഥാപിച്ച ശേഷമായിരുന്നു പീഡനം ആളില്ലാത്ത സമയം നോക്കി പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു എട്ടസംഘത്തിന് രണ്ടുവർഷത്തോളമുള്ള പീഡനം പെൺകുട്ടിക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ജിനേഷ് മൊബൈലിലും പകർത്തി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലുള്ള പെൺകുട്ടിയെ തിങ്കളാഴ്ച കുടുംബത്തിന് മാനസിക സമ്മർദ്ദം കാരണം അമ്മമ്മയുടെ വീടായ പോണ്ടിച്ചേരിയിലേക്ക് മാറ്റാനാണ് തീരുമാനം ജിനേഷ് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കുറ്റസമ്മതം നടത്തിയെങ്കിലും ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താത്തിനാൽ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസ് വിശദീകരണം ഡിവൈഎഫ്ഐയുടെ ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികൾ സജീവമായിരുന്നു ജിനേഷ് ഇതാണ് പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചത് പാർട്ടി ലഹരിവിരുദ്ധ പ്രചാരണം ഏറ്റെടുത്ത സജീവമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സംഭവം വിവാഹിതരായ നിരവധി സ്ത്രീകൾക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങളും ജിനേഷിന്റെ മൊബൈലിലുണ്ട് ആർക്കും പരാതിയില്ലാത്തതിനാൽ അതിനും കേസില്ല മാരകായുധങ്ങളുടെ ഫോട്ടോയും മൊബൈലിലുണ്ട് ബർത്ത്ഡേ കേക്ക് ജിനേഷ് മാരകായുധം കൊണ്ട് മുറിക്കുന്ന ഫോട്ടോയും പുറത്തുവന്നു വധശ്രമ കേസിലെ പ്രതിയാണ് ഡബിൾ എം എ ഉള്ള ജിനേഷ് റൂറൽ എസ് പിയുടെ നിർദ്ദേശാനുസരണം അന്വേഷണ സംഘം വിപുലീകരിച്ച് തുടരന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം പാർട്ടി നടപടിയെടുക്കണമെന്ന് അന്ന് ഞാൻ ആവശ്യപ്പെട്ടതായിരുന്നു പക്ഷേ ആൺകുട്ടികൾ അങ്ങനെ കുരുത്തക്കേടുകൾ കാണിക്കും അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങളാണ് ക്ഷമിക്കേണ്ടതെന്നാണ് അന്ന് ഒരു നേതാവിനോട് പറഞ്ഞത് ഇതാണ് ഇരയുടെ അഭിപ്രായം പതിനാറുകാരെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അയൽവാസിയായിരുന്ന പെൺകുട്ടി രംഗത്തെത്തി ഇപ്പോൾ എറണാകുളത്തെ സ്വന്തം സംരംഭവുമായി കഴിയുന്ന അവർ ഗുരുതര ആരോപണമാണ് ജുണേഷിനെതിരെ ഉന്നയിക്കുന്നത് ആറു വർഷം മുമ്പ് തന്റെ ഫോൺ നമ്പർ ഒരു ഒരശ്ലീല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജിനേഷ് പങ്കുവച്ചെന്നും ഇതേ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളും അവർ പറഞ്ഞു തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന സമയത്ത് ജിനേഷിന്റെ സമീപവാസിയായിരുന്നു യുവതി നാട്ടുകാർ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ചെറിയ തോട്ടിലേക്ക് സ്ഥലത്തെ പ്രമാണിമാർ മാലിന്യങ്ങൾ ഒഴുക്കുന്നത് വലിയ പ്രശ്നമായിരുന്നു ഇതിനെതിരെ ശബ്ദമുയർത്താൻ ആദ്യം സമീപിച്ചത് ജിനേഷിനെയും സുഹൃത്തുക്കളെയുമായിരുന്നു ഐ ബി സതീഷ് എം എൽ എയെ വിഷയം ധരിപ്പിക്കാനൊക്കെ ജിനേഷിന്റെ സഹായം തേടിയിരുന്നു അങ്ങനെ എം എൽ എ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം മരുന്ന സമയമായപ്പോഴത്തേക്കും ജിനേഷ് അടക്കമുള്ളവർ മുങ്ങി എം എൽ എ വരികയും സ്ഥലമെല്ലാം നടന്നുകൊണ്ട് പഞ്ചായത്തിനോട് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു തോട്ടിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിന് വേണ്ടി ഏറ്റ സമയത്താണ് എന്റെ ഫോൺ നമ്പർ ജിനേഷിന് കിട്ടുന്നത് കുറെ നാളുകൾക്ക് ശേഷം രാത്രി പത്ത് മണി കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്ന് ഞാൻ ആ സമയത്ത് മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയമാണ് ഇതിനുശേഷം നിരവധി കോളുകളും സന്ദേശങ്ങളും പലതവണയായി ഇങ്ങനെ വന്നു എന്നെ വിളിച്ചയാൾ തിരികെ വിളിച്ച് വിരട്ടിയപ്പോഴാണ് ഈ നമ്പർ കിട്ടിയത് ഒരു അശ്ലീല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് മനസ്സിലായത് ഇങ്ങനെ ഏഴോളം ഗ്രൂപ്പിലേക്ക് നമ്പർ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല ഓരോ ഗ്രൂപ്പിലുള്ളവരെയും തേടി പിടിച്ച് വിരട്ടിക്കാൻ പ്പോഴാണ് നമ്പർ പങ്കുവച്ചത് ജിനേഷാണെന്ന് അറിയുന്നത് ആദ്യമൊക്കെ ചെയ്ത് നിഷേധിക്കാനാണ് ജിനേഷ് ശ്രമിച്ചത് തെളിവുകളടക്കം ശേഖരിച്ച് കേസ് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ജിനേഷിനെ പിന്തുണച്ച് പാർട്ടിക്കാർ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ഒടുവിൽ ജിനേഷിന്റെ പിതാവും സ്ഥലത്തെ പാർട്ടിക്കാരും ഒക്കെ വന്ന് മാപ്പ് പറയിക്കാമെന്ന് അറിയിച്ചു കേസ് കൊടുത്താൽ കുടുംബമൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടിവരുമെന്ന് ജിനേഷിന്റെ അച്ഛൻ പിടിച്ച് പറഞ്ഞപ്പോഴാണ് പാവങ്ങളെ സംരക്ഷിക്കുന്ന ഗാന്ധി ഭവനിലോ ശ്രീചിത്ര ഭവമിലോ ഇരുപത്തയ്യായിരം രൂപ അടച്ചതിന്റെ രസീത് ഹാജരാക്കിയാൽ മാപ്പ് പറയുന്ന കാര്യത്തിൽ ആലോചിക്കാമെന്ന് പറഞ്ഞ് അവരെ മടക്കി വിട്ടു അപ്പോഴേക്കും ഫോണിൽ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഒടുവിൽ പണമടച്ചതിന്റെ രസീത് കാണിക്കാൻ ജിനേഷ് വന്നിരുന്നപ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങാതെ മാപ്പ് സ്വീകരിക്കുകയായിരുന്നു എന്ന് അവർ പറയുന്നു അന്നവൻറെ ചെകിടത്തൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് നിന്റെ അമ്മ നിനക്ക് തരേണ്ടതായിരുന്നു അങ്ങനെ കരുതിയാൽ മതിയെന്നാണ് ഇവനെതിരെ പാർട്ടി നടപടിയെടുക്കണമെന്ന് അന്ന് ഞാൻ ആവശ്യപ്പെട്ടതായിരുന്നു പക്ഷെ ഇങ്ങനെ കുരുത്തക്കേടുകൾ കാണിക്കും അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങളാണ് ക്ഷമിക്കേണ്ടതെന്നാണ് അന്ന് ഒരു നേതാവിനോട് പറഞ്ഞത് പിണറായി സർക്കാരും ഇടതുമുന്നണിയും നേരിട്ട ഏറ്റവും വലിയ സ്ത്രീ പീഡന പരാതി മന്ത്രി എ കെ ശശീന്ദ്രന്റേതായിരുന്നു അന്ന് ആരോപണത്തിന്റെ ദിശ സസൂക്ഷ്മം വീക്ഷിക്കാനാണ് എ വിജയരാഘവന് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം മാധ്യമങ്ങളെ മാനേജ് ചെയ്യാനുള്ള നിർദ്ദേശവും സി പി എം നൽകിയിരുന്നു എന്നാൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും വിഷയം കത്തിക്കാളിക്കാൻ ശ്രമിച്ചപ്പോൾ രാജി വാങ്ങി പീഡിപ്പിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് പീഡനമൊതുക്കാൻ ശ്രമിക്കുന്ന നിയമസാധ്യതയാണ് ശശീന്ദ്രന്റെ കാര്യത്തിൽ സംഭവിച്ചത് എൻസിപി നേതാവിനെതിരെ യുവതി നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാൻ മന്ത്രി ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം പരാതിക്കാരിയുടെ പിതാവായ നേതാവുമായി മന്ത്രി സംസാരിക്കുന്ന ഓഡിയോ പുറത്തു പുറത്തുവന്നിരുന്നു പാർട്ടിയിലെ നേതാക്കളെ തുടർന്നുള്ള വ്യാജപരാതിയാണിതെന്നും പാർട്ടിയിലെ പ്രശ്നം എന്ന നിലയിൽ മാത്രമാണ് മന്ത്രി ഇടപെട്ടതെന്നും എൻസിപി നേതാക്കൾ പറഞ്ഞു ഓഡിയോയിൽ കുരുങ്ങാതിരിക്കാൻ മന്ത്രി വ്യക്തമാണ് ോടെ വിശദീകരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തി വിഷയം മുഖ്യമന്ത്രി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് ഇത് തീർത്തും അപ്രതീക്ഷിത സംഭവമായിരുന്നു രണ്ടാം പിണറായി സർക്കാർ രണ്ടു മാസം പിന്നിടുമ്പോഴാണ് പീഡനപരാതി തീർപ്പാക്കാൻ മന്ത്രി ഇടപെട്ടെന്ന ശബ്ദരേഖ പുറത്തുനിന്നത് സ്ത്രീ സുരക്ഷയാണ് സർക്കാർ വലിയ ചർച്ചയാക്കുന്നത് സ്ത്രീകളിൽ നിന്നും പരാതി വീട്ടിലെത്തി സ്വീകരിക്കാൻ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പീഡനപരാതി നല്ല നിലയിൽ തീർക്കണമെന്ന മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഫോൺ സംഭാഷണം പുറത്താകുന്നത് ഞെട്ടാതിരിക്കുന്നത് എങ്ങനെയാണ് ഇതൊരുവിധം തീർന്നപ്പോഴാണ് ഡിഫിക്കാരന്റെ പീഡനം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം തീർക്കാനുള്ള ഇടപെടൽ എന്നാണ് മന്ത്രി പറയുന്നത് പരാതിക്കാരിയുടെ അച്ഛൻ തന്റെ പാർട്ടിക്കാരനാണ് കാര്യം അന്വേഷിക്കാനാണ് വിളിച്ചത് ആദ്യം കരുതിയത് പാർട്ടിയിലെ പ്രശ്നമാണെന്നാണ് പിന്നീടാണ് വിഷയം അറിഞ്ഞത് അതിന്റെ മറ്റ് കാര്യങ്ങൾ അറിയില്ല ഫോൺ സംഭാഷണം അവസാന തിനാണ് പ്രയാസം ഇല്ലാത്ത രീതിയിൽ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു തന്ന ശശീന്ദ്രൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചു ആ സംസാരത്തോടെ ആവശ്യം വിട്ടെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഫോൺ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയാണ് ശശീന്ദ്രനോട് രാജി ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ അന്വേഷണം വെച്ച് ക്ലീൻ ചിറ്റ് പരാതിക്കാരിയുടെ പിൻമാറ്റവുമായിരുന്നു പത്ത് മാസത്തിനുശേഷം ശശീന്ദ്രൻ വീണ്ടും അന്ന് മന്ത്രിസഭയിൽ തിരിച്ചെത്താൻ കാരണം വീണ്ടും അതേ ആരോപണമാണ് ശശീന്ദ്രനെ തേടിയെത്തിയത് ഏതായാലും സി പി എമ്മും സർക്കാരും ഇത്തരം നേതാക്കളെ കൊണ്ട് അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് വിഷയത്തിൽ എം വി ഗോവിന്ദൻ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ് സർക്കാരും പാർട്ടിയുമായി ഒത്തുപോകാൻ എം വി ഗോവിന്ദൻ വല്ലാതെ പാടുപെടുന്നുണ്ട് പാർട്ടിയുടെ സഞ്ചാരം തെറ്റായ വഴിയിലൂടെയാണെന്ന് ഗോവിന്ദൻ മനസ്സിലാക്കുന്നു ഏതായാലും ലഹരിയും ബലാത്സംഗവും വരുന്ന ദിവസങ്ങൾ കൂടുതൽ കുടുക്കിലാക്കും ലഹരിക്കെതിരെ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നേറുമ്പോഴാണ് ഇത്തരം കൊട്ടേഷനുകൾ പാർട്ടിക്ക് കിട്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്